നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. പണ്ട് ഒരു വലിയൊരു വ്യവസായി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തമായിട്ടൊരു വ്യവസായ സ്ഥാപനമൊക്കെ തുടങ്ങി കുറച്ച് നാൾ പരാജയങ്ങളുടെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ ദിനങ്ങളിലൂടെ കടന്നുപോയിട്ട് പെട്ടെന്ന് അദ്ദേഹം വിജയത്തിലേക്ക് വന്നു. വിജയിക്കാൻ തുടങ്ങിയതോടുകൂടി അദ്ദേഹം പെട്ടെന്ന് ഒരുപാട് സമ്പത്ത് നേടി. വളരെ, എനിക്ക് തോന്നുന്നു, ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളായിട്ട് അദ്ദേഹം മാറുന്നൊരു അവസ്ഥ വന്നു. അതോടുകൂടി മറ്റ് സകല കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ഈ ബിസിനസ്സിൻ്റെ പുറകെ തന്നെ അദ്ദേഹം യാത്രയായി. കുടുംബകാര്യങ്ങളെല്ലാം അവഗണിച്ചു. വീട്ടിൽ ജീവിത പങ്കാളിയെയും കുട്ടികളെയും പോലും ശ്രദ്ധിക്കാതെയായി. പ്രായമായ മാതാപിതാക്കളെ ഗൗനിക്കാതെയായി. അദ്ദേഹം സ്വന്തം വ്യവസായത്തിൻ്റെ തിരക്കിലങ്ങ് പൂർണ്ണമായിട്ട് മുഴുകുന്നൊരു സാഹചര്യം വന്നു. അദ്ദേഹം വളരെ വിജയം നേടിയ ഒരു വ്യവസായി ആയിരുന്നുവെങ്കിലും ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകൾക്കൊന്നും അദ്ദേഹത്തെ വലിയ ഇഷ്ടമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാർ പറയുമായിരുന്നു, വളരെ ചടുലമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ മനുഷ്യത്വമില്ലാത്തൊരു വ്യക്തിയാണ്. എന്തെങ്കിലും ഒരു പ്രയാസം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസമുള്ളതുകൊണ്ട് ഈ സ്ഥാപനം പൂട്ടിയിടാൻ പറ്റുമോ എന്ന തരത്തിലുള്ള സംസാരങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നത്. വീട്ടിലും ഇതേ സാഹചര്യമായിരുന്നു. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ കുട്ടികളോ ഭാര്യയോ വല്ലോ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതൊന്നും കേട്ടുകൊണ്ടിരിക്കാൻ സമയമൊന്നുമില്ല, എനിക്ക് നിങ്ങളുടെ ഈ കണ്ണീർ കഥകൾ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം മുന്നോട്ട് പോകില്ല, എൻ്റെ വ്യവസായം ഇനിയും വളരാനുണ്ട്, ഇങ്ങനെ പറഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് 48 വയസ്സ് പ്രായമായപ്പോൾ ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നെഞ്ചുവേദന വന്നു, ശ്വാസമുട്ടൽ വന്നു, അദ്ദേഹം കുഴഞ്ഞു വീണു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആരോഗ്യം വളരെ മോശമായൊരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. നേരത്തെ തന്നെ രക്തസമ്മർദ്ദം ഉണ്ടായിരുന്നു, പ്രമേഹമുണ്ടായിരുന്നു. ചികിത്സിക്കുന്ന ഡോക്ടർ പറയുമായിരുന്നു, ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, മരുന്ന് കഴിക്കണം, വിശ്രമിക്കണം, രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങണം എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ആ ഡോക്ടറുടെ പരാമർശങ്ങളൊന്നും കേൾക്കാതെ അദ്ദേഹം വീണ്ടും തിരക്കിട്ട് വ്യവസായത്തിൻ്റെ തിരക്കിലേക്ക് പോയി. അങ്ങനെയാണ് ഒരു പരിധിയിൽ കൂടുതൽ വന്നപ്പോൾ അത് ഹൃദ്രോഗമായി മാറുകയും ഹൃദയത്തിൻ്റെ ആരോഗ്യം വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അദ്ദേഹത്തോട്, നിങ്ങൾ ഇത്രയും നാളും ഞങ്ങൾ പറഞ്ഞതൊന്നും കേൾക്കാത്തതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെയൊരു പ്രശ്നം വന്ന് ഭവിച്ചിരിക്കുകയാണ്. ഇനി ഒരു 3 മാസമെങ്കിലും പൂർണ്ണ വിശ്രമം വേണം. ഏതെങ്കിലും ഒരു കടൽ തീരത്തോ ഏതെങ്കിലും ഒരു റിസോർട്ടിലോ ഒരു ഹിൽ സ്റ്റേഷനിലോ എവിടെയെങ്കിലും പോയി കുറച്ച് ദിവസം കഴിയുക. ഒരു തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളും ഉപയോഗിക്കരുത്, മൊബൈൽ കൊണ്ടുപോകരുത്. വ്യവസായത്തിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റാരെങ്കിലും ഏൽപ്പിക്കുക. 3 മാസം പൂർണ്ണ വിശ്രമം, രാത്രിയിൽ 8 മണിക്കൂർ ഉറക്കം, പകൽ സമയം വളരെ ശാന്തമായ മനസ്സോടുകൂടി കഴിയാൻ പറ്റണം. ഭക്ഷണമൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്ന അതേ ക്രമത്തിൽ കഴിക്കണം. മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കണം, എങ്കിലേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ താങ്കൾ അധികം വൈകാതെ മരണപ്പെട്ടു പോകുമെന്ന് തന്നെ പറഞ്ഞു. ഇത് കേട്ട് പേടിച്ചു പോയ വ്യവസായി ജീവൻ രക്ഷിക്കണമല്ലോ. ഡോക്ടർ പറഞ്ഞത് സ്വീകരിച്ചുകൊണ്ട് ഒരു കടൽ തീരത്തുള്ള ഒരു റിസോർട്ടിൽ പോയി ഒരു 3 മാസം അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. മൊബൈൽ ഫോൺ കൊണ്ടുപോയിട്ടില്ല, ഇമെയിലുകൾ ഒന്നും ആൻസർ ചെയ്യുന്നില്ല. വ്യവസായത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം സ്വന്തം ഭാര്യയ്ക്ക് കൈമാറി ആ കാര്യങ്ങളെല്ലാം അവരോട് ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അദ്ദേഹം യാത്രയാവുകയാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം ആ എന്നും വൈകുന്നേരം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ കടൽ തീരത്തോടെ അദ്ദേഹം നടക്കുമായിരുന്നു. ഒരു ദിവസം വൈകിട്ട് ഇങ്ങനെ നടക്കാൻ പോയപ്പോൾ ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ അവിടെ ഒരു ചൂണ്ടയും കൊണ്ട് ഇരുന്ന് മീൻ പിടിക്കുന്ന പോലെ ആ കടൽ തീരത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഇയാളെ കണ്ടു, ഇയാൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അത്ഭുതപ്പെട്ടിട്ട് അയാൾ വീണ്ടും നടന്നു. പിറ്റേ ദിവസം വന്നപ്പോൾ വീണ്ടും ഇതേ കാഴ്ച തന്നെയുണ്ട്. ആ വൃദ്ധനായ മനുഷ്യൻ അവിടെ ചൂണ്ടയും കൊണ്ട് ആ കടൽ തീരത്ത് ഇരിപ്പുണ്ട്. ഇയാൾക്ക് കൗതുകം തോന്നി, വ്യവസായി ചെന്ന് ആ വൃദ്ധനോട് ചോദിച്ചു, നിങ്ങൾ കുറേ ദിവസമായിട്ട് ഈ ചൂണ്ടയും കൊണ്ട് ഇവിടെ ഇരിക്കുന്നല്ലോ, നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ, മീൻ വല്ലതും പിടിച്ചോ എന്ന് ചോദിച്ചു. ആ വൃദ്ധൻ ഇദ്ദേഹത്തെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കുന്നുണ്ട്, പക്ഷേ അത് എൻ്റെ ഈ 2 ഭാഗങ്ങളും സ്പർശിച്ച് കാണിച്ചു, തലയും ഹൃദയവും കൊണ്ടാണ് എന്നുള്ള മട്ടിൽ. വ്യവസായിക്ക് തോന്നി ഇയാൾക്ക് എന്തോ മാനസികമായ പ്രശ്നമുണ്ടെന്ന്. ചോദിച്ചു, അതെന്താ നിങ്ങൾ ഈ മീൻ പിടിക്കുന്ന ചൂണ്ട കൊണ്ടല്ലേ, അല്ലാതെ തലയും ഹൃദയവും കൊണ്ടാണോ മീൻ പിടിക്കുന്നത്? അപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ ശാന്തമായ അന്തരീക്ഷം, സമാധാനപരമായ ഒരു സ്ഥലം, യാതൊരു ബാധ്യതകളുമില്ലാതെ ഒരു തിരക്കുമില്ലാതെ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നു. അപ്പോൾ ഈ പ്രകൃതിയുടെ ഈ മനോഹാരിത എനിക്ക് ലഭിച്ചല്ലോ എന്നത് ഓർത്ത് എൻ്റെ തലച്ചോറ് കൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ച് ആഹ്ലാദിക്കുകയാണ്. അതുപോലെ ഈ കടലിൻ്റെ തിലമാലകളും ഇവിടെയുള്ള ഈ കാറ്റും ഇതെല്ലാം ഞാൻ ഹൃദയത്തിലോട്ട് സ്വീകരിച്ച് അങ്ങനെയും ഞാൻ സന്തോഷിക്കുകയാണ്. അങ്ങനെ പൂർണ്ണമായിട്ട് ഈ നിമിഷത്തിലേക്ക് മുഴുകി ഞാൻ സന്തോഷിച്ച് കഴിയുന്നു.
ഞാൻ കുറച്ച് ദിവസമായിട്ട് നിങ്ങളെയും നോക്കുന്നുണ്ട്, നിങ്ങളിവിടെ ഇങ്ങനെ ഉലാത്തുന്നുണ്ട് വൈകിട്ട്, പക്ഷേ മനസ്സുകൊണ്ട് നിങ്ങളിവിടെ അല്ല, നിങ്ങളുടെ മനസ്സ് വേറെ എവിടെയോ ആണ്, നിങ്ങൾ ശരീരം കൊണ്ട് മാത്രം ഇവിടെ നിൽക്കുകയാണ്, അങ്ങനെ നിന്നുകൊണ്ട് എന്ത് കാര്യമാണുള്ളത് എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ട് അപ്പോഴാണ് ആ വ്യക്തിക്ക് മനസ്സിലായത് ശരിയാണ്, ഞാൻ പൂർണ്ണമായിട്ട് മനസ്സുകൊണ്ട് മുഴുകുന്നില്ല ഈ ഒരു കാര്യത്തിൽ, പൂർണ്ണമായിട്ട് ഇവിടെ മുഴുകിയാലേ എൻ്റെ മനസ്സ് ശാന്തമാവുകയുള്ളൂ എന്ന് അത് കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത്. പിറ്റേ ദിവസം തൊട്ട് ഇദ്ദേഹവും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. വൈകിട്ട് വന്ന് കടൽ തീരത്തൂടെ നടക്കും, അവിടെ കുറച്ചു നേരം വന്ന് ഈ വൃദ്ധനോടൊപ്പം ഇരിക്കും, ഹൃദയം കൊണ്ടും തലച്ചോറ് കൊണ്ടും പൂർണ്ണമായിട്ട് ആ ഒരു അന്തരീക്ഷത്തെ ആസ്വദിച്ച് അതിൽ മുഴുകാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടു. തുടർന്നുള്ള ദിവസങ്ങൾ സന്തോഷകരമായി, അദ്ദേഹത്തിന് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി, അദ്ദേഹത്തിൻ്റെ രക്തസമ്മർദ്ദവും പ്രമേഹവും ഒക്കെ നിയന്ത്രണ വിധേയമാകാൻ തുടങ്ങി. 3 മാസം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് ഡോക്ടറെ പോയി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ മെച്ചപ്പെട്ടിരുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ വീണ്ടും അദ്ദേഹം വ്യവസായത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. പക്ഷേ ആഴ്ചയിൽ 4 ദിവസമേ അദ്ദേഹം ജോലി ചെയ്തുള്ളൂ, ബാക്കി 3 ദിവസം ഈ പറഞ്ഞ റിസോർട്ടിൽ പോയി ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കഴിയാൻ തുടങ്ങി. അദ്ദേഹം പിന്നെയും ഒരുപാട് കാലം ആരോഗ്യത്തോടെ ജീവിച്ചു എന്നുള്ളതാണ്. ചില വ്യക്തികളെങ്കിലും നമ്മുടെ കാര്യങ്ങൾ വളരെ പ്രധാനമാണ് എന്ന് കരുതും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് മഹത്തായ കാര്യങ്ങൾ, ബാക്കി ആരും പ്രസക്തരല്ല, നമുക്ക് മാത്രമേ കാര്യങ്ങൾ അറിയൂ, ബാക്കിയുള്ളവർക്കൊന്നും വിവരമില്ല എന്നൊക്കെ കരുതുന്ന ചില ആളുകളുണ്ട്. ഇത്തരം വ്യക്തികൾ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യം അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊരു പ്രശ്നമുള്ള ആളുകളാകാൻ സാധ്യതയുണ്ട്. ഈ ആത്മാനുരാഗ വ്യക്തിത്വങ്ങളുടെ ചില പ്രത്യേകതകൾ, ഒന്ന്, എപ്പോഴും അവരവരെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. ഞാൻ കൈവരിച്ച നേട്ടങ്ങൾ, ഞാൻ ചെയ്ത കാര്യങ്ങൾ, ഞാൻ ഈ പ്രയാസങ്ങളെ അതിജീവിച്ച അവസ്ഥ, ഇതൊക്കെ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കും. ആദ്യമൊക്കെ കേൾക്കാൻ കുറച്ച് പ്രചോദനമൊക്കെ ഉണ്ടാകും, പക്ഷേ ആവർത്തന വിരസമാകുമ്പോൾ ബാക്കിയുള്ളവർക്ക് വെറുപ്പ് തോന്നും, വീട്ടുകാർക്ക് പോലും സഹിക്കാൻ പറ്റില്ല, കുട്ടികളുടെ അടുത്ത് പോലും ഇങ്ങനെ പറയും, ഞാൻ കൈവരിച്ച നേട്ടങ്ങൾ എന്നൊക്കെ നിരന്തരം പറയുമ്പോൾ ഈ കുട്ടികൾക്ക് പോലും ഇത്തിരി കഴിയുമ്പോൾ വെറുപ്പായി മാറുന്ന ഒരു അവസ്ഥ വരും. അവനവനെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റികളുടേത്. ഇവരുടെ രണ്ടാമത്തെ പ്രത്യേകത, ഇവരൊരു സ്വപ്ന ലോകത്തായിരിക്കും. നമ്മൾ സ്വപ്നം കാണുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങും, ഇതേ രീതിയിൽ മറ്റുള്ളവരോട് പോലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യും. എനിക്ക് അവിടെ ഇന്ന കാര്യങ്ങൾ ഉണ്ട്, ഇവിടെ ഇന്ന കാര്യങ്ങളുണ്ട്, ഭൗതികമായ സ്വത്തിൻ്റെ കാര്യമായാലും ആരാധകരുടെ കാര്യമായാലും മറ്റു കാര്യങ്ങളായാലും ഒക്കെ ഇല്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്ന് ധരിച്ചുകൊണ്ട് അങ്ങനെ വലിയ ഒരു സ്വപ്നലോകത്തിലേക്ക് ഇവർ പോകുന്ന ഒരു അവസ്ഥ വരും. 3-ാമത്തെ ലക്ഷണം, മറ്റുള്ളവരെക്കാൾ ഇവർ മികവുറ്റവരാണ് എന്ന് ഇവർ വിശ്വസിക്കും. എപ്പോഴും മറ്റുള്ളവർ തന്നെ ആരാധിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. സഹപ്രവർത്തകരായ ആളുകളെല്ലാം ഇവരെക്കുറിച്ച് നല്ലത് മാത്രം പറയണം, ഇവരോട് ഉപദേശം ചോദിക്കണം, ഇവരോട് നന്ദി പ്രകടിപ്പിക്കണം. വീട്ടിലും അതുപോലെയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, നിങ്ങൾ എത്ര മഹാനായാലും ശരി, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ഭർത്താവോ ഒരു ഭാര്യയോ ഒരു അച്ഛനോ ഒരമ്മയോ മാത്രമാണ്. അവിടെ നിങ്ങളുടെ മേധാവിത്വം കാണിക്കാൻ ശ്രമിച്ചാൽ കുടുംബാംഗങ്ങൾ നിങ്ങളെ ഒട്ടും നല്ല രീതിയിൽ പരിഗണിക്കില്ല. സ്വന്തം ഭാര്യ പോലും നിങ്ങളെ ആരാധിക്കണം, നിങ്ങളുടെ നല്ലത് മാത്രം കാണണം, നല്ലത് മാത്രം പറയണം എന്ന് ശഠിച്ചാൽ അത് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കുട്ടികൾ താൻ പറയുന്നതെല്ലാം അക്ഷരം പ്രതി കേട്ടുകൊള്ളണം എന്ന് ശഠിക്കാൻ പോയാൽ അവിടെയും പ്രശ്നങ്ങൾ വരും, അതാണ് കുഴപ്പം. ഇവരുടെ മറ്റൊരു പ്രത്യേകത, എല്ലാവരുടെയും അഭിനന്ദനം അംഗീകാരം ഇവർ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഇവരെക്കുറിച്ച് നല്ലത് മാത്രം പറയണം. വിമർശനങ്ങളോട് കടുത്ത അസഹിഷ്ണുതയായിരിക്കും ഇവർക്ക് ഉള്ളത്. ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അവരോടൊരു വൈരാഗ്യ ബുദ്ധി വരും, അവരെ എങ്ങനെയും ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നൊരു അവസ്ഥ വരും. അടുത്തൊരു പ്രധാനപ്പെട്ട ലക്ഷണമെന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരെല്ലാം തനിക്ക് പ്രത്യേക പരിഗണന തരണം, തന്നെ ഒരു മഹാനായി കണ്ട് അംഗീകരിച്ച് ബഹുമാനിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കണം എന്നിവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് കിട്ടാതെ വരുന്ന സമയത്ത് ഇവർക്ക് വല്ലാത്ത വൈരാഗ്യ ബുദ്ധിയും ദേഷ്യവും ഒക്കെ വരാനുള്ളൊരു ഒരു സാധ്യതയുണ്ട്. അപ്പോൾ താനൊരു മഹാനാണ് എന്ന് കരുതുന്നതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഇവരുടെ മുൻപിൽ വെച്ച് മറ്റ് ആരെക്കുറിച്ചെങ്കിലും നല്ലത് നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. മറ്റേതെങ്കിലും ഒരു വ്യക്തി നല്ല ഗുണങ്ങളുള്ളൊരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. ഏത് വ്യക്തിയെക്കുറിച്ചാണോ നമ്മൾ നല്ലത് പറഞ്ഞത് അയാളെക്കുറിച്ച് 100 കുറ്റങ്ങൾ ഇയാൾ ഉടൻ തന്നെ ഉണ്ടാക്കി പറയും. കെട്ടുകഥകളായിരിക്കും ഭൂരിപക്ഷവും. ആ കെട്ടുകഥകൾ പറഞ്ഞ് ആ മനുഷ്യനൊരു മോശക്കാരനാണെന്ന് വരുത്തി തീർത്ത് അത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് സമാധാനം കിട്ടുന്നുള്ളൂ. കാരണം മറ്റുള്ളവരെ ആരും അംഗീകരിക്കുന്നത് അവർക്ക് താങ്ങാനാകില്ല എന്നുള്ളതാണ്. അതുപോലെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ മുതലെടുക്കാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ്. ഇവർ ചിലപ്പോൾ ഭയങ്കരമായിട്ട് അഭിനയിച്ചു കളയും,
മറ്റുള്ളവരോട് സ്നേഹമൊക്കെ പ്രകടിപ്പിച്ചിട്ട് എനിക്ക് നിങ്ങളെ സ്നേഹമാണ് എന്ന് ഉള്ള രീതിയിലൊക്കെ മുന്നോട്ട് പോയതിരിക്കും. പക്ഷേ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഇവർക്ക് കഴിവില്ല എന്നുള്ളതാണ്. എല്ലാവരും ഇങ്ങോട്ട് സ്നേഹിച്ചോണം, പക്ഷെ ഞാൻ ആരെയും സ്നേഹിക്കില്ല. അതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. എനിക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള അവകാശമുണ്ട്, പക്ഷേ മറ്റുള്ളവരെ എൻ്റെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കരുത്. എനിക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാം, നിർദ്ദേശങ്ങൾ കൊടുക്കാം, പക്ഷേ ആരും ഇങ്ങോട്ട് എന്നോടൊന്നും പറയരുത്. അതാണ് പലപ്പോഴും ഇങ്ങനെ പോകുമ്പോൾ മറ്റുള്ളവർ അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളെ സമീപിക്കുന്നു, ഉപദേശങ്ങൾ ചോദിക്കുന്നു, ഇതൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. നല്ല വായനാശീലമുള്ളവരായിരിക്കും, അറിവുള്ളവരായിരിക്കും, കഴിവുള്ളവരായിരിക്കും. ഇതെല്ലാം അങ്ങോട്ട് പ്രകടിപ്പിച്ച് മറ്റുള്ളവരെയൊക്കെ വൈകാരികമായി ഒരു അടിമത്വത്തിൻ്റെ അവസ്ഥയിലേക്ക് ഇവർ കൊണ്ടുവരും. അതിനുശേഷം ചിലപ്പോൾ അവരെ മുതലെടുക്കും, സാമ്പത്തികമായിട്ടോ ലൈംഗികമായിട്ടോ വൈകാരികമായോ ഒക്കെ ഇവരെ ചൂഷണം ചെയ്ത് നമ്മുടെ അടിമകളാണ് അവർ എന്ന് വരുത്തി തീർക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരും. അത് പലപ്പോഴും മറ്റുള്ളവർക്ക് പ്രയാസം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ വൈകാരിക അടിമയായി എന്ന് ഉറപ്പ് വരുത്താൻ ഇവർ ചില വല്ലാത്ത കളികളൊക്കെ കളിച്ചു കളയും. ചിലപ്പോൾ കുറച്ച് ദിവസം ഈ വ്യക്തിയോട് മിണ്ടാതിരുന്ന് കളയും. മിണ്ടാതിരിക്കുമ്പോൾ ആ വ്യക്തി ഇങ്ങോട്ട് വന്ന് ഇടപെടാനൊക്കെ ശ്രമിക്കുമ്പോൾ പൂർണ്ണമായിട്ട് അങ്ങ് അവഗണിച്ച് കളയും. ആ വ്യക്തിയുടെ മുൻപിൽ വെച്ച് മറ്റുള്ളവരോട് ചിരിക്കുകയും കളിക്കുകയും സംസാരിക്കുകയും അവർക്ക് പ്രാധാന്യം കൊടുക്കുകയൊക്കെ ചെയ്ത് മാനസികമായിട്ട് മറ്റേ ആളെ അങ്ങ് തളർത്തും. മൂന്നോ നാലോ ദിവസം ഇങ്ങനെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം അയാളെ വിളിക്കും. ആ നിന്നെ കണ്ടിട്ട് കുറച്ച് ദിവസം ആയല്ലോ, നീ ഇങ്ങ് വാ എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ മറ്റേ വ്യക്തി ചിലപ്പോൾ വളരെ മനസ്സുകൊണ്ട് ഇയാളിൽ നിന്ന് അങ്ങ് അകലാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഈ വിളി വരുന്നത്, ഉടനെ ഓടിച്ചെല്ലും. അങ്ങനെ ഞാനൊരു മൂന്നാല് ദിവസം അവഗണിച്ചിട്ട് പോലും ഒറ്റ വിളിയിൽ മറ്റേയാൾ ഇങ്ങ് വരുന്നു എന്നത് മനസ്സിലാക്കുന്ന ആ നിമിഷമാണ് ഇവർക്ക് വല്ലാത്ത സന്തോഷം കിട്ടുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു, തനിക്ക് വേണ്ടി സ്വപ്നം കാണുന്നു, തന്നെ ആഗ്രഹിക്കുന്നു, താനവരെ അവഗണിച്ചാൽ പോലും അവർക്ക് തന്നോടുള്ള ആരാധന കുറയുന്നില്ല. ഇതൊക്കെ മനസ്സിലാകുമ്പോഴാണ് ഇവർക്ക് ഭയങ്കര ഒരു സന്തോഷം അവർക്ക് കിട്ടുന്നത്. എന്നാൽ ഇവർക്ക് മറ്റുള്ളവരെക്കുറിച്ച് തീർത്താൽ തീരാത്ത അസൂയയുമായിരിക്കും. മറ്റേതെങ്കിലും ഒരു വ്യക്തി നല്ല നിലയിലെത്തിയെന്ന് കണ്ടാൽ വല്ലാത്ത അസൂയ. അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഇല്ലായ്മ ചെയ്യണം, അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചടി കിട്ടണം. നേരിട്ടോ പരോക്ഷമായോ അവരെ മോശക്കാരനാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. മനസ്സുകൊണ്ട് അവർ ദുരന്തത്തിലേക്ക് പോകണം, അവർ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കും, പ്രാർത്ഥിക്കും. അവർക്കൊരു വീഴ്ച വന്നാൽ, അവർക്കൊരു രോഗം വന്നാൽ വല്ലാതെ ഗൂഢമായിട്ട് ആഹ്ലാദിക്കുന്നൊരു അവസ്ഥ പോലും ഇവർ കാഴ്ചവെക്കും. ഈ ഒരു സ്വഭാവമുള്ളവരാണ് ആത്മാനുരാഗ വ്യക്തിത്വങ്ങൾ, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റീസ്. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയായ ഒരു വ്യക്തി ഒരുപാട് കഴിവുകളുള്ളൊരു വ്യക്തി ആയതുകൊണ്ടും നല്ല സംസാരശേഷിയും ഒക്കെ ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ടും പെട്ടെന്ന് നമുക്ക് അവർക്ക് അവരോടൊരു അടുപ്പം തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു ബന്ധത്തിലായി കഴിയുമ്പോഴാണ് നമുക്ക് അവരുടെ വൈകാരിക പൊള്ളത്തരം ബോധ്യപ്പെടുന്നത്. പക്ഷേ ആ പൊള്ളത്തരം ബോധ്യപ്പെട്ടാലും നമുക്ക് പലപ്പോഴും ആ ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാറില്ല. പുറത്തു കടക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഒരു ലഹരി വസ്തുവിനെ പോലെ ഈ വ്യക്തി നമ്മളെ വീണ്ടും വീണ്ടും ആകർഷിച്ചു കൊണ്ടിരിക്കും. അയാൾ നമ്മളെ അവഗണിച്ചാലും വീണ്ടും നമ്മൾ അയാളുടെ അടുത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ട് മറുവശത്തുള്ള വ്യക്തി വേദനയോടുകൂടി മനസ്സിലാക്കും താൻ ഈ വ്യക്തിക്ക് വൈകാരികമായിട്ട് അടിമപ്പെട്ടു പോയി എന്ന്. ഈ ഒരു അവസ്ഥയ്ക്ക് നാർസിസിസ്റ്റിക് വിക്ടിം സിൻഡ്രോം എന്ന് പറയും. അതായത് ഈ ആത്മാനുരാഗിയായ വ്യക്തിക്ക് വൈകാരികമായി അടിമപ്പെട്ട് സ്വന്തം ആത്മാഭിമാനമൊക്കെ തകർന്ന് മാനസികമായിട്ട് വല്ലാതെ ക്ഷീണം സംഭവിച്ച അവസ്ഥയിലെത്തുന്ന ആളുകളാണ്. അപ്പോൾ ഈ നാർസിസിസ്റ്റിക് വിക്ടിംസായി മാറുന്ന പലരും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നിരിക്കും, വിഷാദത്തിലേക്ക് പോയെന്നിരിക്കും, ചികിത്സ വേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാറുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ നമ്മൾ പ്രണയിക്കുന്ന വ്യക്തി, നമ്മുടെ ഒരു സുഹൃത്ത് ആത്മാനുരാഗിയാണ് എങ്കിൽ കഴിയുന്നതും ആ വ്യക്തിയിൽ നിന്ന് അകന്നു നിൽക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം അവർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. അതവരുടെ തലച്ചോറിൻ്റെ പ്രത്യേകതയാണ്, അവരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണ്. മനഃശാസ്ത്ര ചികിത്സകളിലൂടെ അത് മാറ്റിയെടുക്കാൻ സാധിക്കുമെങ്കിലും പലപ്പോഴും ഈ ആത്മാനുരാഗ വ്യക്തിത്വങ്ങൾ അതിന് തയ്യാറാകില്ല. കാരണം എനിക്കെല്ലാം അറിയാം, ആരും എന്നെ പഠിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാൾ മറ്റൊരാളുടെ അടുത്ത് പോയി ചികിത്സയ്ക്ക് വിധേയനാകാൻ വിമുഖത കാണിക്കുന്നുള്ള സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ചികിത്സയിലൂടെ അവരെ സഹായിക്കാൻ കുറച്ച് പ്രയാസം വരും. അതുകൊണ്ട് നമ്മുടെ സുഹൃത്ത്, നമ്മുടെ പ്രണയിതാവ് ആത്മാനുരാഗ വ്യക്തിത്വം ഉള്ള ആളാണെങ്കിൽ നമ്മുടെ ഈ ബന്ധം ഒരു ടോക്സിക് റിലേഷൻഷിപ്പ്, വിഷലിപ്ത ബന്ധമാകാൻ സാധ്യതയുണ്ട്. അത്തരം വ്യക്തികളിൽ നിന്ന് അകന്നു നിൽക്കുന്നതായിരിക്കും അഭികാമ്യം. നന്ദി.